വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചുരിദാറിൽ എങ്ങനെയാണ് ടക്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അത് കാണിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിൽ നമ്മുടെ ചുരിദാറിന്റെ ആ ഒരു പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അതിന്റെ മെഷർമെന്റ്സ് എന്നൊക്കെ നോക്കാം. അപ്പൊ പല മെത്തേഡിൽ നമ്മൾ ടക്കിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തിനാണ് ഈ ഒരു ടക്കിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടക്കിട്ട ചുരിദാർ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ ബോഡിയോട് ചേർന്ന് നല്ല നീറ്റ് ആയിട്ട് കിടക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്തിരി ലൂസായിട്ടൊക്കെ കിടക്കണമെങ്കിൽ ടക്കിടേണ്ട ആവശ്യമില്ല, നല്ല ഷേപ്പിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ടക്ക് ചുരിദാറിന്റെ ഫ്രണ്ടിലൂടാറുണ്ട്, ബാക്കിലൂടാറുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ബാക്ക് പോർഷനിൽ എങ്ങനെയാണ് നമുക്ക് ടക്കിടണ്ടേ നോക്കാം. അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ബാക്ക് പോർഷനാണെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ടക്സിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചുരിദാറിൻ്റെ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൽ ഞാൻ ഇതുപോലെ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈനാണ്. അപ്പോൾ ഈ ഒരു ചെസ്റ്റ് ലൈനിലാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്യണം അവിടുത്തെ വണ്ണം, അതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം. അത് കഴിഞ്ഞ് നമ്മുടെ ബസ്റ്റിൻ്റെ വണ്ണം, പിന്നെ നമ്മുടെ ഇടവണ്ണം, പിന്നെ നമ്മുടെ സ്ലിറ്റ് ഓപ്പണിങ്ങിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലൈനിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കണോ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻസൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയറായെന്ന് വിചാരിക്കണോ. അതുപോലെ തന്നെ ഈ ഒരു ചുരിദാറിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഞാൻ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടക്ക് വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ഒരു ബെസ്റ്റ് പോയിന്റ് ഈ 1/2 ഇഞ്ച് താത്തിയിട്ട് വേണം ടക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ കുറച്ച് കയറിയിട്ട് വേണം ടക്ക് അവസാനിക്കാനായിട്ട്. അപ്പം അങ്ങനെ വേണം നമ്മൾ ടക്ക് വരയ്ക്കാനായിട്ട്. അതായത് ബെസ്റ്റ് ഈ ഒരു ബെസ്റ്റ് ലൈൻ ഈ 1/2 ഇഞ്ച് താത്തിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഇതിൻ്റെ മുകളിൽ ടക്ക് വന്നു കഴിഞ്ഞാൽ വൃത്തികേടാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ അടിയിലേക്കും നമ്മുടെ ടക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വൃത്തികേടാണ്. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, സ്ലിറ്റിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ. സ്ലിറ്റിൻ്റെ ഈ ഒരു ഇവിടുന്ന് കുറച്ച് കയറിയിട്ട് വേണം ടക്ക് നിർത്താനായിട്ട്. അപ്പോൾ അതാണ് ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബെസ്റ്റ് ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താത്തിയിട്ട് ഞാനൊരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെസ്റ്റ് ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് താത്തിയിട്ട് ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് വേണം നമ്മുടെ ടക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെൻറ്റ് എത്ര എടുക്കണം എന്ന് നോക്കാം. ഇതെങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് 2 നിപ്പിൾ പോയിന്റുകൾ തമ്മിലുള്ള അകലം നോക്കുക. ഇപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടണേന്ന് വിചാരിക്കുക, അതിൻ്റെ പകുതി കാണുക. അപ്പോൾ 7-ൻ്റെ പകുതി എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. ആ ഒരു 3.5 ഇഞ്ച് നമുക്ക് ഇവിടെ എടുത്താൽ ശരിയാവില്ല, അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3.5 പ്ലസ് 1/2 ഇഞ്ചും കൂടി ആകുമ്പോൾ 4 ഇഞ്ച്. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ 4 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എടുക്കണ അതേ മെഷർമെൻറ്റ് തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈനിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു 4 ഇഞ്ച് തന്നെ നമ്മൾ ഈ ഒരു വേസ്റ്റ് ലൈനിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വേസ്റ്റ് ലൈനിലും ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ 2 പോയിന്റും ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലൈൻ എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അപ്പം ഈ ഒരു ലൈൻ വന്നിട്ട് 3.5 ഇഞ്ചാണ് വരണേ. അപ്പോൾ ഈ ഒരു 3.5 ഇഞ്ച് നമ്മൾ ഈ ഒരു വേസ്റ്റ് ലൈനിൻ്റെ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പം ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നിന്നുള്ള വീതിയും 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ. ഇവിടെ നിന്നും 4 ഇഞ്ച്, ഇവിടെ നിന്നും 4 ഇഞ്ച്, ഇവിടെ നിന്നും 4 ഇഞ്ച്, അതിലൊരു മാറ്റവും വരാൻ പാടില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ടക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടക്കിൻ്റെ വീതി എങ്ങനെയാണ് നോക്കണേ ഞാൻ പറഞ്ഞുതരാം. 1 ഇഞ്ചിലുള്ള ടക്കാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടേക്കും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് 1 ഇഞ്ച് വീതിയിലുള്ള ടക്ക് കിട്ടി. അങ്ങനെയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1/2 ഇഞ്ചിലുള്ള ടക്കാ വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണോ.
ഇപ്പോൾ ഞാൻ ഇവിടെ 1 ഇഞ്ചിലുള്ള ടക്കാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ഒരു സൈഡിലേക്കും ഞാൻ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ എനിക്ക് 1 ഇഞ്ചിൽ ടക്ക് കിട്ടി. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് ദേ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഇതേപോലെ തന്നെ ഇവിടെ മറച്ച് കൊടുക്കാം. അങ്ങനെ നീറ്റായിട്ട് നമ്മൾ ഈ ഒരു ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടക്ക് വരച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടക്ക് ഇടണ ചുരിദാറാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വേസ്റ്റ് പോർഷൻ്റെ അവിടെ എക്സ്ട്രാ നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ബാക്ക് പോർഷനിൽ മാത്രമാണ് ടക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇവിടെ വേസ്റ്റ് പോർഷൻ്റെ അവിടെ എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 ഇഞ്ച് അല്ലേ നമ്മളിവിടെ ടക്ക് എടുത്തേന്ന്. 1 ഇഞ്ച് നമ്മൾ എടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലും നമുക്ക് 1/2 ഇഞ്ച് കിട്ടും, ബാക്കിലും നമ്മൾ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 1 ഇഞ്ച് നമുക്ക് ടക്കിനുള്ളിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ടക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചുരിദാർ കട്ട് ചെയ്ത് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റാൻ വരുത്തണ്ടെന്നുള്ളത് ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ജസ്റ്റ് ടക്കിൻ്റെ മെഷർമെൻറ്റ്സും വരയ്ക്കുന്നതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ഇനി ഈ ഒരു ടക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സെൻറ്റർ കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരൂ കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടക്ക് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.